ഇഡി ഇടപെട്ടുകൊണ്ട് ഇപ്പൊ ഇന്ന് കാണിക്കുന്ന ഈ ഉത്സാഹം ഏകദേശം 2 വർഷം മുമ്പ് കാണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. തെളിവുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്ത് തെളിവുകൾ? ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഞങ്ങൾ എന്തിന് ഇഡിന് മുമ്പിൽ ഹാജരാവണം? ഇപ്പൊ താങ്കൾ ഈ ചർച്ചയുടെ ഇന്റർവ്യൂ ആയിട്ട് പറഞ്ഞില്ലേ, തെളിവുകളില്ലാതെ മൊയ്തീനെ എങ്ങനെയാണ് മൊയ്തീനെതിരെ എങ്ങനെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന്? ഇവിടെ സംസാരിച്ച ഒരു പാനലിസ്റ്റ് പറഞ്ഞു, അതായത് കുറ്റം ചെയ്തവരെ ആരെങ്കിലും സമ്മതിച്ചിട്ടുണ്ടോ എന്ന്. ഗോവിന്ദചാമി കുറ്റം സമ്മതിച്ചിട്ടാണോ ജയിലിൽ കിടക്കുന്നത്? അല്ലല്ലോ. അതുമാതിരി തന്നെ നമ്മുടെ കുഞ്ഞനന്ദൻ, ടി പി വധക്കേസിലെ കുഞ്ഞനന്ദൻ, അദ്ദേഹത്തിൻ്റെ മരണം വരെ കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇവിടെ വീണ വിജയൻ ഇപ്പോൾ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു, അതായത് അവർ വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്, 1.72 കോടി രൂപ അവർക്ക് സേവനം നൽകാതെ കൊടുത്തു എന്ന് കണ്ടെത്തിയിട്ട് പോലും അത് സമ്മതിച്ചിട്ടുണ്ടോ? അപ്പോൾ കുറ്റവാളികൾ ആരും? അത് എൽ കെ ജിയിലെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പെൻസിലൊക്കെ മോഷ്ടിക്കും, അവർ തൊട്ടിട്ട് ഒരു കുറ്റവാളിയും നാളിതുവരെ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി ഞാൻ ഈ മൊയ്തീൻ്റെ ഭാഗത്ത് നിന്ന് തൊട്ടും സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഈ കാഴ്ചപ്പാടിനെ കാണുകയാണ്. അതായത് അവർ മൊയ്തീൻ 5 പൈസ എടുത്തിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ വാട്സപ്പിലെ ഒരു വോയിസ് മെസ്സേജ് ഇറങ്ങുന്നുണ്ട്, ഒരു വീട്ടമ്മടിയാണ്. ആ സ്ത്രീ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങേയറ്റം വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു ഈ സി പി എമ്മിൻ്റെ നേതാവ് എ സി മൊയ്തീൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് 1-2 കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ചെയ്ത് കിട്ടാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇത്രയും വലിയൊരു കള്ളനായിരുന്നോ എന്ന് ചോദിച്ചിട്ടൊരു വോയിസ് മെസ്സേജ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ജനങ്ങളിൽ അങ്ങേയറ്റം വിശ്വാസമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് എ സി മൊയ്തീൻ. ആ എ സി മൊയ്തീൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നവർ തന്നെ ചോദിക്കുന്നത് അദ്ദേഹം ഇങ്ങനൊരു കള്ളനാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ, ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നാണ്. അതായത് 400 കോടിയുടെ തിരിമറി, വെട്ടിപ്പ് നടന്നു എന്നാണ് ഈ സംഭവം പുറത്തു വന്നപ്പോൾ സുബീഷ നമ്മളൊക്കെ അറിഞ്ഞിരുന്നത്. പിന്നീട് പാർട്ടി അന്വേഷണത്തിൽ അത് 172 കോടിയോ 162 കോടിയോ ആയി മാറി. അതായത് പിന്നീട് ഇപ്പം അത് ഈ സഹകരണ രജിസ്ട്രാറിൻ്റെ അന്വേഷണത്തിൽ ഏകദേശം 212 കോടിയിൽ എത്തി നിൽക്കുന്ന ഈ സംഗതി, അന്നത്തെ പാർട്ടിയുടെ കീഴിലെ ഭരണസമിതി അംഗങ്ങൾ, 12 ഭരണസമിതി അംഗങ്ങളും സി പി എമ്മിൻ്റെ ഭരണസമിതി അംഗങ്ങളാണ് ആ സൊസൈറ്റി ഭരിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരിൽ 90% ജീവനക്കാരും സി പി എമ്മിൻ്റെ അനുയായികളോ സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പർമാരോ ആണ്. അതിൽ തന്നെ 21 വർഷമായി ജോലി ചെയ്തിരുന്ന സെക്രട്ടറി സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പറാണ് അദ്ദേഹം. പാർട്ടിയുടെ അത്രയും വലിയ പ്രവർത്തകനാണ്. ഇങ്ങനെ പാർട്ടിയുടെ ഇത്രയും പാർട്ടിയുടെ ആൾക്കാർ ചെയ്യുന്ന ഒരു തട്ടിപ്പ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് തന്നെ ഈ മൊയ്തീൻ്റെ അടുത്ത് വലിയൊരു അപരാധമല്ലേ? ഇത്രയും വലിയൊരു നിഗൂഢത അദ്ദേഹം അറിഞ്ഞില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് ഇതിൽ നിന്ന് പണമൊന്നും കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നുവെന്ന് ഈ സെക്രട്ടറിയുടെ അച്ഛൻ വിളിച്ചു പറയുന്നത് സുബീഷ് കേട്ടിട്ടില്ലേ? ഈ കാര്യങ്ങളെല്ലാം അന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രീ എ സി മൊയ്തീൻ അറിയാമായിരുന്നു എന്ന് ഇദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് ഈ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇത് പാർട്ടിയുടെ വീഴ്ചയാണ്. ഇത് ഈ കരിവന്നൂർ സൊസൈറ്റിയിലത്തെ മാത്രം ഒരു പ്രശ്നമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കയറിയിട്ടുള്ള കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എത്ര സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും? മുക്കുപണ്ടം പണയം വെച്ചു, അതായത് മുക്കുപണ്ടം പണയം വയ്ക്കുന്നത് പാർട്ടി പ്രവർത്തകർ, അത് പണയത്തിലെടുക്കുന്നത് സൊസൈറ്റിയിലത്തെ ജീവനക്കാർ, പാർട്ടിയുടെ അനുയായികൾ, അതിന് കൂട്ടു നിൽക്കുന്നത് ആ ഭരണസമിതി, ആ സൊസൈറ്റി ആരാണോ ഭരിക്കുന്നത്. വലിയൊരു പ്രശ്നം ഞാൻ സുബീഷിൻ്റെ മുന്നിൽ ഉന്നയിക്കുകയാണ്. ഇത് പുറത്തു വരുന്ന കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്നൊക്കെ അറിയില്ല. നമ്മുടെ കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ ടണ്ണ് കണക്കിന് മുക്കുപണ്ടം പണയം വെച്ചിട്ട് പണം വാങ്ങിയിട്ടുണ്ട്. ഒരു വിശദമായ അന്വേഷണം നമ്മുടെ സഹകരണ രജിസ്ട്രി നടത്തുകയാണെങ്കിൽ, വിദഗ്ധരുമായിട്ട് ഓരോ സൊസൈറ്റിയിൽ നടത്തുകയാണെങ്കിൽ, കിലോ കണക്കിന് മുക്കുപണ്ടം ഓരോ സൊസൈറ്റിയിൽ നിന്നും പുറത്തേക്ക് വരും. ഇതൊക്കെ ഈ ഭരണസമിതി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അപ്പോൾ ഭരണസമിതിയുടെ വീഴ്ച എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ വീഴ്ചയാണ്. പാർട്ടിയുടെ വീഴ്ച എന്ന് പറയുമ്പോൾ അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ സി മൊയ്തീൻ്റെ വീഴ്ചയായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ? അതായത് അധികാരം മനുഷ്യനെ ഉന്മത്തനാക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തോ ഒരു ഉന്മാദം ബാധിച്ചിരിക്കുന്നു. അതായത് ഞങ്ങളെ രണ്ടാമതും തുടർഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണ്. ഞങ്ങൾക്ക് എന്തും ചെയ്യാം, അത് എവിടെ ചെന്ന് എത്തി നിൽക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പോലീസിന് ഡിവൈഫൈക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, SFIക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, CPM പ്രതിനിധികളെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ കേസ് ED അന്വേഷിച്ചതുകൊണ്ട് ഇതിൽ എ സി മൊയ്തീൻ ശിക്ഷിക്കപ്പെടുമെന്നൊന്നും ചിന്തിക്കത്തക്കത്തിൽ തോതിലുള്ള അരിഭക്ഷണമൊന്നുമല്ല ഞാൻ കഴിക്കുന്നത്. പക്ഷേ
ഈ സഹകരണ സംഘത്തിലെ 50% പാവങ്ങൾ അവരുടെ ചികിത്സയ്ക്കും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ കുട്ടികളുടെ കല്യാണത്തിനും ഒക്കെയായി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പണം എടുത്തിട്ട് മൂന്നാറിലും തേക്കടിയിലും റിസോർട്ടുകളും വില്ലകളും പണിയാൻ വേണ്ടി ഉപയോഗിച്ചത് കണ്ടില്ലെന്ന് നടിച്ച പാർട്ടി നേതൃത്വത്തിന്റെ വലിയ പരാജയമാണ് സുബീഷ്. ഇത് അതിൽ യാതൊരു സംശയവുമില്ല.